ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയാലോ. നമ്മൾ എൻ്റെ ആൻറ്റി ആൻറ്റിയുടെ വെഡിങ് ആനിവേഴ്സറിന് കേക്ക് ഉണ്ടാക്കുകയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. ഞാൻ ഒരു കപ്പിൻ്റെ ഏകദേശം അളവിൽ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്ത്, നിങ്ങളുടെ കപ്പുടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറേശ്ശെ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വിസ്ക് കൊണ്ട് നല്ല ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് പൗഡർ ഇട്ട് നല്ല മിക്സ് ചെയ്യുക. വിസ്ക് കൊണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വിസ്ക് കൊണ്ട് നല്ല ഇളക്കി കൊടുക്കുക. നമ്മൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ കപ്പ് ഉണ്ടെങ്കിൽ കപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ ക്രിസ്റ്റി കമ്പിൻ്റെ കൊക്ക പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 തവണ അരിക്കണം. ഇപ്പോൾ 2 പ്രാവശ്യം അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി 3 പ്രാവശ്യം അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയും പഞ്ചസാരയും എടുത്ത് വെച്ച മാവ് നമ്മൾക്ക് ലേശം ലേശമായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട വെള്ള ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ബാക്കിയത് കൊണ്ട് നമ്മൾ കാ കപ്പ് മൈദ കൂടി എടുത്ത് ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഈ മാവ് മുഴുവനായി എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം നിങ്ങൾക്കൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ 35 മിനിറ്റ് ബാക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ലോ 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് എന്താ പാടുന്നത് നമുക്ക് തുറന്ന് നോക്കാം. ഓ നല്ല ബ്യൂട്ടിഫുൾ കേക്ക്. ആദ്യത്തെ ട്രൈ തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇപ്പം നമ്മൾ തുറന്ന് നോക്കിയിട്ട് നമുക്കെന്നാ ബന്ധുക്കളൊന്ന് കുത്തി നോക്കാം. അതിൽ എനിക്ക് സന്തോഷമായിട്ടുണ്ട്. നല്ല സോഫ്റ്റി ആയ കേക്ക്. ഫസ്റ്റത്തെ ട്രൈ തന്നെ നല്ല ഉഷാറായിട്ട്. നമ്മുടെ എ4 ഷീറ്റ് അടി കരി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എ4 ഷീറ്റ് ആയിട്ട് പോലും നല്ല സോഫ്റ്റ് ആയിക്കാണ്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഐസ് ചെയ്യാൻ വെക്കണം. 2 സ്പൂൺ പഞ്ചസാര പൊടിയും 2 സ്പൂൺ വെള്ളവും ഇളക്കി കൊടുക്കുക. എന്നാൽ ഷുഗർ ഷെർപ്പായി 2 ആക്കി മുടിച്ചിട്ടുണ്ട്. മുകളിൽ പൊങ്ങിയ ഭാഗം ഇട്ടാൽ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പൗഡർ എടുത്തിരുന്നത്. അതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് എടുത്തതാണ്. നേരത്തെ നമ്മൾ മൈദ എടുത്താതെ പാത്രത്തിൽ നിന്ന് ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇടാം. നമുക്ക് ഇതൊന്ന് ബിസ്കോണ്ട് ഇളക്കാം. 1 ഗ്ലാസ് വിപ്പിംഗ് ക്രീമും 1/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയും ചേർത്തപ്പോഴാണ് നമ്മളെ ക്രീം നല്ല തിക്കായി കിട്ടിയത്. നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം 2 ടീസ്പൂൺ ഈ ടീസ്പൂണിൻ്റെ അളവ് 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം ഒന്ന് പുരട്ടുക. നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് എടുത്ത് വെക്കാം.
എല്ലാ സ്ഥലത്തും ഷുഗർ ഷാർപ്പ് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം കുറേശ്ശായി അതിന് മുകളിൽ ചേർക്കാം. ഇതിന് മുകളിലേക്ക് അടുത്ത സ്ലൈഡ് വെക്കാണ്. ഷുഗർ ഷർപ്പ് അതിന് അടുത്ത സ്ലിപ്പിന് മുകളിലും ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ ആദ്യത്തെ സ്ലിപ്പിൽ ചെയ്ത പോലെ തന്നെ നല്ല പോലെ എന്താണ് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് സാധാ പോലത്തെ കവറിലേക്ക് ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഭാഗത്ത്. ഇനി ഇതുപോലെ ഒരു വശത്തേക്ക് ക്രീം എന്താണ് ആക്കി കൊടുത്തിട്ട് എന്താണ് അടിയിൽ ഒരു ദ്വാരം ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇനി നമുക്ക് എല്ലാ സ്ഥലത്തും ചേർത്ത് കൊടുക്കാം. കാറോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളെ കേക്കിൻ്റെ എല്ലാ വശവും ഒന്ന് ഷേപ്പിൽ എടുക്കട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചോക്ലേറ്റ് ബാർ ഇതിൽ നിന്ന് ചരണ്ടി എടുത്ത് കിട്ടിയതാണ്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇതാണ് ഡെക്കറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുക. ഇത് നമ്മൾ കവറുകൊണ്ട് ഡിസൈൻ ചെയ്തതാണ്, നല്ല സൂപ്പർ ഡിസൈൻ. നമ്മളുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ബാക്കി വന്നിരുന്നല്ലോ, അത് പൊടിച്ച് എടുത്തതാണ്. അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. ആദ്യം അതുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മൾ കവർ കൊണ്ട് കൊടുത്ത ഡിസൈനാണിത് മുഴുവനെ. പിന്നെ നടുവിലായിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് കട്ട ചരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കേക്ക് സ്പോഞ്ചി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നല്ല കൊതി ഊർന്ന കേക്കാണ് ഇത്. ഞങ്ങൾ ആൻറ്റിക്ക് സർപ്രൈസ് ആയി കൊടുക്കാനാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞങ്ങൾ ഇത് വിടുന്ന ഏത് മുറിക്കുന്ന ഫോട്ടോ ഞങ്ങൾ വിട്ട് തരണ്ടെ. എൻ്റെ ഇപ്പം സഹായിക്കാൻ നിന്ന കുട്ടിയാണിത്. പിന്നെ ഞങ്ങളെ ആൻറ്റിയെ സർപ്രൈസ് ആയി അറിയിക്കണം എന്നാണ് ഞങ്ങളെ തീരുമാനം. ഇതുപോലെയുള്ള സിമ്പിളായ റെസിപ്പി ആയിട്ടാണ് വരാ. നിങ്ങൾ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇങ്ങനത്തെ എന്താണ് റെസിപ്പികൾ ആയി വരാൻ നിങ്ങൾ കാത്തിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ വീണ്ടും വരാം ഇതുപോലെ റെസിപ്പികളെ കഴിച്ച്. ബൈ. ഞങ്ങൾ ഈ കേക്ക് വെച്ച് 30 പീസുകളാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ഇത് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, ബാക്കി കുട്ടികൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ.